ബൽഖ എന്ന പ്രദേശത്തിൻ്റെ ഭരണാധികാരിയായിരുന്നു ഒരു കാലത്ത് ഇബ്രാഹിം ഇബ്നു അദ്ഹം. അദ്ദേഹത്തെ ആത്മീയ വിജ്ഞാനത്തിൻ്റെ മാർഗത്തിലേക്ക് വഴിതിരിച്ചുവിട്ട ഒരു സംഭവം ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹം ഒരിക്കൽ ദർബാറിലിരിക്കുന്ന സമയത്ത് അപരിചിതനായ ഒരു വ്യക്തി അങ്ങോട്ട് കടന്നുവരും. അദ്ദേഹത്തിൻ്റെ മുഖത്തെ ഗാംഭീര്യം കാരണം താങ്കൾ ആരാണ് എന്ന് ചോദ്യം ചെയ്യാൻ പോലും കൊട്ടാരത്തിൽ ആർക്കും കഴിയാതെ പോയി. അദ്ദേഹം നടന്ന് സുൽത്താൻ്റെ അടുത്തെത്തിയപ്പോൾ സുൽത്താൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്, എവിടെ നിന്നാണ് വരുന്നത്? ഈ ചോദ്യം കേട്ടപ്പോൾ വന്ന ആഗതൻ പറഞ്ഞു, ഞാനൊരു യാത്രക്കാരനാണ്, ഒരു മുസാഫിർ ഖാനെ അന്വേഷിച്ച് വന്നതാണ്. പണ്ടുകാലത്ത് വഴിയാത്രക്കാരുടെ ഭക്ഷണത്തിനും വിശ്രമത്തിനുമെല്ലാമായി വഴിയരികിൽ സ്ഥാപിച്ചു വെച്ചിരുന്ന സത്രങ്ങൾക്കായിരുന്നു മുസാഫിർ ഖാന എന്ന് പറഞ്ഞിരുന്നത്. അങ്ങനൊരു മുസാഫിർ ഖാന അന്വേഷിച്ച് വന്നതാണ്. ഈ മറുപടി കേൾക്കുമ്പോൾ സുൽത്താൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം അദ്ദേഹത്തോട് പറയും, ഇതൊരു മുസാഫിർ ഖാനയൊന്നുമല്ല, ഇതെൻ്റെ അധികാര പ്രദേശത്തിലുള്ള എൻ്റെ കൊട്ടാരമാണ്. ആ സമയത്ത് വന്ന ആഗതൻ ചോദിക്കും, താങ്കൾക്ക് മുമ്പ് ഇവിടെ ആരായിരുന്നു ഭരിച്ചിരുന്നത്? ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമുള്ള പറയും, ഇന്ന രാജാവായിരുന്നു. അതിനു മുമ്പോ? അതിനു മുമ്പ് ഇന്ന രാജാവായിരുന്നു. അതിനു മുമ്പോ? അതിനു മുമ്പ് ഇന്ന രാജാവായിരുന്നു. ഇങ്ങനെ ആഗതൻ ചോദ്യം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി മറുപടിയും ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ഒരുപാട് നേരത്തെ ചോദ്യോത്തരങ്ങൾക്ക് ശേഷം വന്ന ആഗതൻ ചോദിക്കും, അവസാനം പറഞ്ഞു വരുമ്പോൾ ഇതൊരു മുസാഫിർ ഖാന പോലെയായി മാറിയില്ലേ? ഇപ്പോൾ താങ്കളാണ് ഇവിടെ വസിക്കുന്നതെങ്കിലും ഒരു കാലത്ത് താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഭരണാധികാരികളായിരുന്നു. താങ്കൾക്ക് ശേഷം ഇനി മറ്റുള്ള ഭരണാധികാരികൾ ഇവിടെ ഭരിക്കും. ഒരർത്ഥത്തിൽ ഇതും ഒരു മുസാഫിർ ഖാന തന്നെയല്ലേ? ഈ ചോദ്യം സുൽത്താൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹ്മത്തുള്ളാഹി അലിയുടെ മനസ്സിൽ അങ്ങേയറ്റത്തെ പ്രതിഫലനമുണ്ടാക്കും. അങ്ങനെ അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങും, ഈ ജീവിതം വളരെ നിസ്സാരമാണെന്നും എന്നേക്കുമുള്ളതുമല്ല എന്നൊരു ബോധ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരും. അന്ന് മുതൽ അദ്ദേഹം അള്ളാഹുവിനെ അന്വേഷിച്ചുകൊണ്ട് നടക്കും, അള്ളാഹുവിൻ്റെ ചിന്തയിലായി നടക്കും. അങ്ങനെ അല്പകാലങ്ങൾ കഴിഞ്ഞു. അദ്ദേഹം അള്ളാഹുവിനെ അന്വേഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ചിന്തയിലായി രാത്രിയും പകലും കഴിച്ചുകൂട്ടി. ഒരു ദിവസം അദ്ദേഹം തൻ്റെ കൊട്ടാരത്തിൽ ഉറങ്ങുന്ന സമയത്ത് പാതിരാവിൻ്റെ നിശബ്ദതയിൽ കൊട്ടാരത്തിൻ്റെ മട്ടുപാവിലൂടെ ആരോ നടക്കുന്ന ഒരു ചുവട്ടടി ശബ്ദം അദ്ദേഹം കേൾക്കും. ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി, നിങ്ങൾ ആരാണ് എന്ന് സുൽത്താൻ ചോദിച്ചപ്പോൾ ആ വ്യക്തി പറഞ്ഞു, ഞാനൊരു ഒട്ടകത്തെ അന്വേഷിച്ച് വന്നതാണ്. സുൽത്താൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം അദ്ദേഹത്തോട് ചോദിക്കും, കുറ്റാക്കൂരിരുട്ടുള്ള ഈ പാതിരാത്രിയിൽ, അതും രാജകൊട്ടാരത്തിൻ്റെ മട്ടുപാവിൽ ഒട്ടകത്തെ അന്വേഷിക്കുന്ന താങ്കളെപ്പോലെയുള്ള വിവരം കേട്ട വേറെ ആരെങ്കിലും ഉണ്ടോ? ആ സമയത്ത് അപരിചിതൻ പറയും, അധികാരത്തിൻ്റെ സുഖത്തിൽ അഭിരമിച്ചുകൊണ്ട് അള്ളാഹുവിനെ തേടി നടക്കുന്ന താങ്കളാണ് എന്നേക്കാൾ വലിയ വിഡ്ഢി. ഈ വാക്കുകൾ സുൽത്താൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹ്മത്തുള്ളാഹി അലിയുടെ മനസ്സിൽ അങ്ങേയറ്റത്തെ പ്രതിഫലനമുണ്ടാക്കും. ചരിത്രത്തിൽ നമുക്ക് കാണാം, ഈ ഒരു സംഭവത്തിനു ശേഷം ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹ്മത്തുള്ളാഹി അലിഹി കൊട്ടാരങ്ങളും രാജാധികാരങ്ങളും അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും ആഡംബര അലങ്കാരങ്ങളും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഏകാന്തവാസത്തിനായി നൈഷാപൂരിലെ ഒരു ഗുഹയിൽ താമസമാക്കും. 9 വർഷത്തോളം അദ്ദേഹം ആ ഗുഹയിൽ അള്ളാഹുവിൻ്റെ ധ്യാനത്തിലായി സ്മരണയിലായി കഴിഞ്ഞുകൂടും. വെള്ളിയാഴ്ചകളിൽ ജുമാക്ക് വേണ്ടി മാത്രമേ അദ്ദേഹം അവിടെ നിന്നും ഇറങ്ങി വരുമായിരുന്നുള്ളൂ എന്നും നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം.